കള്ളനോട്ട് കേസിൽ 10 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ച പ്രതിയെ വീണ്ടും കൊല്ലം ജില്ലയിലെ ആയൂരിൽ നിന്ന് കള്ളനോട്ടുമായി പിടികൂടി. പത്തനാപുരം ആനക്കുഴി സ്വദേശിയായ അബ്ദുൾ റഷീദാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. കള്ളനോട്ട് മാറാൻ ശ്രമിക്കവെയാണ് ഇയാൾ അറസ്റ്റിലായത്. ആയൂരിലുള്ള കടയിൽ കള്ളനോട്ട് മാറാൻ അബ്ദുൾ റഷീദ് എത്തിയപ്പോഴാണ് കട മുതലാളിക്ക് സംശയം തോന്നിയത്. തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചു. പിന്നാലെ ചടയമംഗലം CI ബിജു, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 2 വാഹനങ്ങളിൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചടയമംഗലത്ത് വെച്ച് വാഹനം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ വെട്ടിച്ച് അമിതവേഗതയിൽ കടന്നു. ഇയാളുടെ വാഹനത്തെ പിന്തുടർന്ന പോലീസ് മുരുക്കുമണ്ണിൽ വെച്ച് പിടികൂടുകയായിരുന്നു. ഇയാളുടെ കാറിൽ നിന്ന് 500 രൂപയുടെ 11 കള്ളനോട്ടുകൾ പിടികൂടി. കള്ളനോട്ട് മാറി കിട്ടിയ 40,800 രൂപയും കണ്ടെത്തി. യഥാർത്ഥ നോട്ടിനെ വെല്ലുന്ന തരത്തിലുള്ള നോട്ടാണ് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഈ കള്ളനോട്ട് മാറാൻ വന്ന ആൾ അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെടുകയും തുടർന്ന് പോലീസ് പിന്തുടർന്ന് ഇയാളെ തടഞ്ഞു നിർത്തി പിടികൂടുകയും അയാളുടെ കാറും മറ്റും പരിശോധിച്ചപ്പോഴും നമുക്ക് ഉദ്ദേശിച്ച 500 11 കള്ളനോട്ടുകളും കള്ളനോട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് മാറിയതായിട്ടുള്ള 40,800 രൂപയും നമുക്ക് ഇയാളിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞു. അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കള്ളനോട്ട് കേസിൽ 10 വർഷത്തേക്ക് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇയാൾക്ക് തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ കേസിൽ ശിക്ഷ അനുഭവിച്ചു വരികെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു പ്രതി. വീട്ടു സാധനങ്ങൾ വാങ്ങി കള്ളനോട്ട് മാറുന്ന രീതിയാണ് ഇയാൾ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം വെമ്പായത്തെ വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തി. ഇയാൾക്കെതിരെ കൊല്ലം, ചെങ്ങന്നൂർ, തൃപ്പൂണിത്തുറ, മഞ്ചേരി, പൊള്ളാച്ചി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കള്ളനോട്ട് കേസ് നിലവിലുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, കൊല്ലം.